الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. ملي برد جماح من غوايتها، كما يرد جماح الخيل باللجم، فلا ترم بالمعاصي كسر شهوتها، إن الطعام يقوي شهوة النهم. والنفس كالطفل إن تهمله شب على حب الرضاع، وإن تفطمه ينفطم. ملي برد جماح من غوايتها، നഫ്സിന്റെ ദുർവലാലത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണക്കേടിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് ആരുണ്ട്? കുതിരയുടെ അനുസരണക്കേട് കടിഞ്ഞാൻ കൊണ്ട് തടഞ്ഞു നിർത്തപ്പെടുന്നത് പോലെ ഇതിനെ, ഈ നഫ്സിൽ നിന്നുണ്ടാകുന്ന അനുസരണക്കേടിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് ആരുണ്ട്? ഫലാ തറും ബിൽ മഹാസി കസ്ര ഷഹവത്തിഹ, പാപങ്ങൾ ചെയ്തുകൊണ്ട് നഫ്സിന്റെ ആഗ്രഹങ്ങൾ തീർക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഫലാ തറുംബിൽ മഅസി കസ്ര ഷഹവത്തിഹ, ഇന്ന തഅമ യുഖവി ഷഹവത്ത നഹിമി, ആർത്തിയുള്ളവന് ഭക്ഷണം ആർത്തി കൂട്ടുക മാത്രമേ ചെയ്യുള്ളൂ, ആർത്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുള്ളൂ. ആർത്തിയുള്ളവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ ആർത്തി കൂടിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന്റെ നഫ്സ് ഒരു ശിശുവിനെ പോലെയാണ്. ആ ശിശുവിനെ മുലകുടിയിലായിട്ടങ്ങ് വിട്ടേക്കുകയാണെങ്കിൽ ശബ്ബ അല ഹുബിർ റലായി, മുലകുടിയോടുള്ള ആഗ്രഹത്തിലായിക്കൊണ്ട് തന്നെ കുട്ടി വളരും. വൈൻ തഫ്തിം, ആ മുലകുടി നീ നിർത്തുകയാണെങ്കിൽ എംഫത്തിമി, അത് മുലകുടി നിർത്തും, ആ കുട്ടി മുലകുടിയിൽ നിന്നും വിരമിക്കും. അഥവാ പാപം ചെയ്തുകൊണ്ട് ആഗ്രഹം തീർക്കാമെന്ന് വിചാരിക്കുന്നതിൽ പാപം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടിയുടെ മുലകുടി നിർത്തേണ്ടത് പോലെ ഈ പാപത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇനി നമുക്ക് പദങ്ങൾ അല്പം വിശദീകരിക്കാം. മല്ലി, എനിക്കാരുണ്ട്? ബിറദ്ദി ജിമാഹിൻ, ജിമാഹ് എന്ന് പറഞ്ഞാൽ ജമഹ യജ്മഹ്, ജമഹ അബായ ഇബ ഇബ എന്നാണ്. വിസമ്മതിച്ചു, അനുസരണക്കേട് കാണിച്ചതാണ്. ഗവായത്തിഹ, ഗവായത്ത് എന്ന് പറഞ്ഞാൽ വലാലത്ത്, നഫ്സിന്റെ വലാലത്തിനാ ഗവായത്ത് പറയുന്നത്. കമായുറദ്ദു ജിമാഹുൽ ഖൈലി, ഖൈലി കുതിരയുടെ ജിമാഹിനെ അനുസരണക്കേടിനെ തടഞ്ഞു നിർത്തുന്നത് പോലെ. ബിൽ ലുജുമി, ലുജുമ കൊണ്ട്, ലുജുമെന്ന ലിജാമിന്റെ ജമാണ് ലുജുമ, ലിജാമിനെ കടിഞ്ഞാണ്, കടിഞ്ഞാണിട്ട് വായിൽ കടിഞ്ഞാണിട്ട് കൊണ്ടാണ് കുതിരയുടെ അനുസരണക്കേട് നമ്മൾ തടഞ്ഞു നിർത്തുന്നത്. വലത്തോട്ട് പോകാൻ ഉദ്ദേശിച്ച ഇടത്തോട്ടേക്ക് തിരിയുമ്പം പിടിച്ചിപ്പുറത്തേക്ക് തിരിക്കും, ഇടത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ വലത്തോട്ട് തിരിക്കും, അപ്പം പിടിച്ചിപ്പുറത്തേക്ക് തിരിക്കും. അപ്പൊ കടിഞ്ഞാണം കൊണ്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ എൻ്റെ നഫ്സിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഫലാ തറും, തറും എന്ന റാമ എറൂമു ഇല്ലാണ് മറാമ ദുറൻ ഫിസ്സഫീനത്തി ഇർക്കുമു എന്നൊക്കെ പറഞ്ഞില്ലേ. മറാമ അയ്യസുലുക തരീഖൽ ഔലിയ, റാമ എന്നാല് കസദ അറാദ എന്നൊക്കെ അർത്ഥം. മൻ റാമ ഫലാ തറും, നീ വിചാരിക്കണ്ട, നീ ഉദ്ദേശിക്കണ്ട, ബിൽ മഹാസി പാപങ്ങൾ ചെയ്തുകൊണ്ട്, മഹാസി എന്നുള്ള മഹാസിയത്തിന്റെ ബഹുവചനാണ്, അതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഫലാ തറും ബിൽ മഹാസി കസ്ര ഷഹവത്തിഹ, ആ നഫ്സിന്റെ ഷഹവത്തിനെ തീർക്കാം, പൊളിക്കാം എന്ന് വിചാരിക്കണ്ട. പാപങ്ങളെങ്ങനെ ചെയ്യുന്നിടത്തോളം ഷഹവത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ദോഷം ചെയ്താൽ പിന്നെ അധികം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. കള്ളു കുടിക്കുന്നവൻ പിന്നെയും കുടിച്ചുകൊണ്ടേയിരിക്കും. ഏത് തെറ്റായിരുന്നാലും മോഷ്ടിക്കുന്നവൻ പിന്നെയും പിന്നെയും മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഗീബത്ത് പറയുന്നവൻ അങ്ങനെ ഗീബത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് അതിന്റെ ആഗ്രഹം തീർക്കാമെന്ന് വിചാരിക്കണ്ട, തീരൂല. അപ്പം നഫ്സിന്റെ ഷഹവത്ത് വികാരം, അത് പാപം ചെയ്തിട്ട് അത് അടക്കി തീർക്കാമെന്ന് വിചാരിക്കണ്ട, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഫലാ തറുംബിൽ മഹാസി കസ്ര ഷഹവത്തിഹ, ഇന്ന തഅമ യുഖവി ഷഹവത്ത നഹിമി, തഅമ ആർത്തിയുള്ളവന്റെ ആർത്തി ശക്തിപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും. തഅമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അറബിയിലെ അതിന്റെ നിർവചനം മായൂക്കലു യുസ്റബു എന്നാണ്. തിന്നുന്നതിനും ഭക്ഷണം തന്നെയാണ്, കുടിക്കുന്നതിനും ഭക്ഷണം തന്നെ അറിയാം.
അപ്പൊ കുടിച്ചാലും അൽഹംദുലില്ലാഹി അത്തഅമനി ഹാദാ എന്ന് പറഞ്ഞാൽ മതി. സഖാനി എന്ന് പറയണമെന്നില്ല, തഅമനി അതും. അത്തഅമും മാ യുഅക്കലു വയുഷ്റബുന, തിന്നുന്നതും തഅമനിയാണ് കുടിക്കുന്നതും തഅമനിയാണ്. അൽഹംദുലില്ലാഹി അത്തഅമനി വ സഖാനി എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹി അത്തഅമനി ഹാദാ എന്ന് പറയാം. യുഖവ്വി എന്ന് പറഞ്ഞാൽ യസീദു, അത് വർദ്ധിപ്പിക്കും. ഷഹവത്തൻ നഹിമി, നഹിമി എന്ന് പറഞ്ഞാല് നഹിമ യൻഹമു, നഹിമ യൻഹമു നഹാമത്തൻ നഹമൻ എന്നൊക്കെ പറയും. നഹിമ എന്ന് പറഞ്ഞാല് അഫുറത്ത, അഫുറത്തൽ റഗബത്ത ഫി ശൈഇനാണ്. അഫുറത്തർ റഗബത്ത ഫി ത്വഹാമി, അല്ലെങ്കിൽ അഫുറത്തർ റഗബത്ത ഫിൽ ഇൽമി, വിജ്ഞാനത്തോട് അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തോട് അതിയായ ആഗ്രഹം ഉണ്ടാകുക, ആർത്തി ഉണ്ടായിരിക്കുന്ന ആർത്തി, അതായത് നഹിമ്. അപ്പൊ നഹിമ എന്നുള്ള പദം ഫരിഹി പോലെയാണത്, നഹിമ യൻഹമൂലിൽ നിന്നുള്ള ഫരിഹി പോലത്തെ ആർത്തി ഉള്ളവൻ എന്നർത്ഥത്തിലാണ് നഹിമ്. ശരിഹ് എന്നും പറയും, ശരിഹ് ഷർഹ് ആർത്തി, ശരിഹ് ആർത്തി ഉള്ളവൻ. അപ്പം തിന്നുന്നവന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവച്ചാൽ വീണ്ടും വീണ്ടും തിന്നുകൊണ്ടിരിക്കും, ആ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചും കൂടി കൊണ്ടുപോകാന്ന് പറയും, അത് മതിയാകൂല, മാക്സിമം തിന്നും. അതുപോലെ തന്നെയാണ് പാപം ചെയ്യുന്നവനും പാപം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പാപം ചെയ്തിട്ട് ആഗ്രഹം തീർക്കാമെന്ന് വിചാരിക്കണ്ട, അതുകൊണ്ട് ചെയ്യാതെ തന്നെ അതിൽ നിന്ന് വിരമിക്കുകയാണ് വേണ്ടത്. വന്നഫ്സു ഖത്തിഫിലി ഇൻ തുഹ്മിൽ ഹുശബ്ബഅല ഹുബ്ബിർറളാഇ വഇൻ തഫ്തിംഹു യംഫതിമി. വന്നഫ്സു, മനുഷ്യന്റെ നഫ്സ് ഒരു ശിശുവിനെ പോലെയാണ്, ഖത്തിഫിലി ശിശുവിനെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, ആ കുട്ടിയെ നീ ഇഹ്മാലാക്കി വിടുകയാണെങ്കിൽ, അങ്ങനെ വിട്ടേക്കുകയാണെങ്കിൽ, ശബ്ബ, ആ കുട്ടി വളരുന്നു വലുതാകുന്നു, അലാ ഹുബ്ബിർ റളായി, മലകൂടിയുള്ള ആഗ്രഹത്തിലായിട്ട് തന്നെ അങ്ങ് വളരും. അതിന് 3 വയസ്സായാലും 4 വയസ്സായാലും 5 വയസ്സായാലും മുല കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും, ഹുബ്ബിർ റളായിലായിട്ട് തന്നെ അങ്ങ് വളരും, അത് ഇത്ര വയസ്സായാലും പിന്നെയും കുടിച്ചുകൊണ്ടേയിരിക്കും. വൈൻ തഫ്തിംഹു, ആ തിഫിലിനെ നീ മുലകുടി നിർത്തുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, എംഫത്തിമി, അതിൽ നിന്ന് വിരമിക്കും. എന്നതുപോലെ പാപത്തിൽ നിന്ന് വിരമിക്കണം, വിരമിക്കാതെ കാലത്തോളം ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് വരാമുണ്ടാവില്ല. വൈൻ തഫ്തിമു ഫത്തമ യഫ്തിമു, ഫത്തമ എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തി എന്നാണ്, നിർത്തൽ ചെന്നാണ്. അപ്പൊ ഫാത്തിമ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ളതാണ്, ഫാത്തിമ മുലകുടി നിർത്തിയവൾ. ഫത്തീം എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തിയ ശിശു, ഫത്തീം. ഫാത്തിമാനെ മുലകുടി നിർത്തിയ മാതാവ്, ഫത്തീമിനെ മുലകുടി നിർത്തിയ, മുലകുടി മതിയാക്കിയ കുഞ്ഞി ഫത്തീം. അപ്പം ഫുത്തൈം, അൽ ഫുത്തൈം എന്ന് പറഞ്ഞാലോ മുലകുടി നിർത്തിയ ശിശു, കൊച്ചുബാലൻ എന്നൊക്കെ അർത്ഥമായി.